കോട്ടയം മുണ്ടക്കയത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. വിശദാംശങ്ങളുമായി സനോജി സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജു, എപ്പോഴായിരുന്നു അപകടം? മറ്റു കാഷ്വാലിറ്റീസ് വിശദാംശങ്ങൾ. വിനീഷ, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മുണ്ടക്കയം കോരുത്തോട് റോഡിൽ കോസരിക്ക് സമീപം, ഈ പ്രദേശം ഒരു കുത്തിറക്കവും കൊടും വളവുമുള്ള ഒരു പ്രദേശമാണ്, അവിടെയാണ് മധുരയിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ പാതയിൽ ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ 10 അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ന് പുലർച്ചെ നടന്ന അപകടത്തിൽ മധുര സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ രാമകൃഷ്ണൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖകരമായ സാഹചര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ മറ്റ് പരിക്കേറ്റ 24 ആളുകൾ ആ തീർത്ഥാടക വാഹനത്തിലുണ്ടായിരുന്നു. അവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയത്തെ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരു തീർത്ഥാടകന്റെ നില അല്പം ഗുരുതരമാണ്. മധുര സ്വദേശിയായിട്ടുള്ള അനിരുദ്ധൻ എന്ന ആളുടെ നിലയാണ് തീവ്രമായി തുടരുന്നത്. ബസ് മറിഞ്ഞു എന്ന വിവരം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും പിന്നാലെ എത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനത്തിന്റെ അടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ബസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണമടയുന്ന ഒരു സാഹചര്യമായിരുന്നു. കൊടും വളവും കുത്തിറക്കവുമായ ഈ പാതയിൽ നിരവധി അപകടങ്ങൾ ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ കുമളി വഴി സഞ്ചരിച്ച് മുണ്ടക്കയത്തെത്തി കോരുത്തൂർ വഴി അവർക്ക് വേഗത്തിൽ പമ്പയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. വിനീഷ. ശരി സനോജ്. കോട്ടയം മുണ്ടക്കയത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. വാഹനത്തിന്റെ ഡ്രൈവർ മധുര സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. സനോജ് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.